ജോസ്ഫാശ്രെ ഈ മഹിമയേറിയ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച് കൊണ്ടുവന്ന് കർത്താവിൻ്റെ പ്രവൃത്തിയുടെ മുൻപിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ ചെയ്ത് നല്ല അവസാനം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനപ്രകാരം നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന ദൈവവചനം പോലെ തൻ്റെ അവസാന നിമിഷം വരെയും ദൈവത്തിൻ്റെ വേലയ്ക്ക് ഒരു അനുഗ്രഹപാത്രമായി കാണപ്പെടുവാൻ ആ ശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾക്കൊത്തൊരുമിച്ച് പലപ്പോഴും ശുശ്രൂഷകളിൽ കൂട്ടായ്മയുടെ ബന്ധത്തിൽ പ്രവർത്തിപ്പാൻ ദൈവം അവസരം തന്ന എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നു തൻ്റെ ഈ ശുശ്രൂഷയുടെ അവസാനത്തിൽ പൊതുവായ ഒരു ശുശ്രൂഷയിൽ ഏറ്റവും ഒടുവിൽ തങ്ങച്ചായൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രത്യേക ഈ വർഷത്തെ ബാച്ച് ആരംഭിക്കുമ്പോൾ അതിന് അവിടെ കൂടപ്പെട്ട ആയിരക്കണക്ക് ആളുകളുടെ മധ്യത്തിൽ ഞങ്ങൾ ചിലർ ചേർന്ന് ഒത്തൊരുമിച്ച് അവിടെ പ്രാർത്ഥിക്കുന്നതിന് കടന്നുപോയപ്പോൾ അതായിരുന്നു തൻ്റെ പൊതുവായ അവസാനത്തെ ശുശ്രൂഷ എന്ന് ഞാൻ കരുതുന്നു. ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ താൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില വാക്കുകൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ താൻ എന്നോട് പറഞ്ഞു, അതല്ല ഞാൻ പറയുന്നില്ല, അച്ചായൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. വളരെ ബഹുമാനപുരസരമായി താൻ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, അത് ഞാനിപ്പോൾ ഇവിടെ പൊതുവെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇവിടെ ഇന്ന് ഈ വേദിയിൽ പാസ്റ്റർ ജോസിനെ രണ്ട് വാക്ക് പറയേണ്ടതാണെന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങനെ ഞങ്ങൾ ആ ശുശ്രൂഷയിലാണ് ഒടുവിലായി പൊതുവായ ഒരു ശുശ്രൂഷയിൽ പങ്കുകൊണ്ടത്. ശേഷമായി അപ്പോഴും താൻ ബലഹീനനായിരുന്നു. താൻ ബലഹീനനായി ക്ലേശങ്ങൾ വർദ്ധിക്കുന്ന ആ സമയത്ത് പല സന്ദർഭങ്ങളിലും കോഴഞ്ചേരി വിശ്വാസ വീട്ടിൽ വന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം ഇടയായി. സമീപാ ദിവസങ്ങളിൽ എനിക്ക് പിന്നെയും തന്നെ കാണണമെന്ന് താല്പര്യമുണ്ടായി. ഞാൻ തൻ്റെ അടുക്കൽ വരുമ്പോൾ കണ്ടു, സംസാരിച്ചു. എന്നാൽ പോകാമെന്ന് കരുതി ഞാൻ പോകാൻ തുടങ്ങുമ്പോൾ എന്നോട് ചോദിച്ചു, ഇപ്പോൾ പോകാൻ ധൃതിയായ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ചില സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട്. പിന്നൊന്നും താൻ മിണ്ടിയില്ല. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പല ചിന്തകൾ കടന്നുപോയി. ഞാൻ തന്നോടുകൂടെ അവിടെ ഇരുന്നു. അല്പമേറെ സമയം പിന്നീട് ചിലവിട്ടിട്ടാണ് അവിടെ നിന്ന് കടന്നുപോയത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കോഴഞ്ചേരിയിലെ ഒരു വിശ്വാസ വീടിന് വേണ്ടിയുള്ള സ്ഥലമാകുന്ന വിഷയത്തെക്കുറിച്ച് പ്രാരംഭമായി സംസാരിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ആ സ്ഥലമൊന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ആ സ്ഥലത്ത് പോയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ താവിൻ്റെ വേലയിൽ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രിയ ദൈവദാസനായിരുന്നു. തൻ്റെ ശുശ്രൂഷയുടെ മുൻപിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഞാൻ ചിന്തിക്കുന്നു ഇന്നത്തെ തലമുറയ്ക്ക് ഒരു നല്ല സാക്ഷ്യം താൻ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തത് കർശനമായ ശാസന നടത്തിപ്പുകാലും തനിക്ക് ലഭിച്ചിട്ടുണ്ട്. താൻ എന്നോട് കഴിഞ്ഞ ദിവസം അതിൽ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് താൻ എന്നോട് നേരിട്ട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അച്ഛാ, ഞാൻ ഒരിക്കൽ പോലും എന്ത് സംഭവിച്ചാലും ഈ കൂട്ടായ്മയുടെ ബന്ധത്തിൽ ഞാൻ പുറത്തു പോകയില്ല. അങ്ങനെ തീരുമാനമെടുത്ത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ വന്നവനാണെന്ന്. കാരണം അതുപോലെയുള്ള ചില കർശനമായ ശിക്ഷാ നടപടികൾ താൻ ഏറ്റെടുക്കേണ്ടതായി വന്നു. ആ സന്ദർഭത്തിൽ തൻ്റെ ജീവിതത്തിൽ വളരെ പ്രത്യാശയും സന്തോഷമുള്ളവനായി അതിനെല്ലാം അഭിമുഖീകരിക്കുന്നത് കാണുവാൻ എനിക്ക് ഇടയായി തീർന്നു. തൻ്റെ ജീവിതത്തിൽ അങ്ങനെ കടന്നുപോയ ചില ഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ച് സഹായിക്കുവാനും തൻ്റെ കഷ്ടങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും എന്നെ ഓർപ്പിക്കുവാനും ഒക്കെ പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. താൻ എടുത്ത ഉറച്ച തീരുമാനത്തിൽ അവസാനം വരെയും നിലനിന്ന് തനിക്ക് നേരിട്ട പല അഗ്നിശോധനകളുടെ മധ്യേ നഷ്ടപ്പെട്ടു പോകാതെ ശുദ്ധി ചെയ്ത പൊന്നുപോലെയും വെള്ളി പോലെയും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ആ തികവ് പ്രാപിച്ച് ദൈവസന്നിധിയിൽ ചേരുവാനിടയായി. ഇത് കർത്താവിൻ്റെ വേലയ്ക്ക് ഒരു നഷ്ടമെങ്കിലും സ്വർഗത്തിൽ ഇത് ലാഭമായി. ശേഷിച്ചിരിക്കുന്ന അനേകർ ഇനിയും ഈ മഹിമയേറിയ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുവാൻ ഇത് മുഖാന്തരമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുടുംബാംഗങ്ങൾ ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ, പ്രത്യാശയെ നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ.